നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പി സംസ്ഥാന സമിതി യോഗവും മുൻ വക്താവുമായ സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് എന്ന സൂചന. സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം. സന്ദീപ് വാര്യർ ബി ജെ പി നേതൃത്വവുമായി ഉടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ചർച്ച. സി പി എമ്മിലേക്ക് വരുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടരാനാണ് ധാരണ. ഈയിടെ ബി ജെ പിയുടെ കൺവെൻഷനിൽ സന്ദീപ് വാര്യർ അവഗണിക്കപ്പെട്ടത് വിവാദമായിരുന്നു. സ്റ്റേജിൽ ഇരിപ്പിടം ലഭിക്കാത്തതിനെ തുടർന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. സി പി എമ്മിന്റെ പാലക്കാട്ടെ മുതിർന്ന നേതാവുമായിട്ട് സന്ദീപ് വാര്യർ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വിവരം മുഖ്യമന്ത്രിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായും പങ്കുവച്ചിട്ടുണ്ട്. ബി ജെ പി വിട്ടുവന്നാൽ സന്ദീപ് വാര്യറിനെ സ്വീകരിക്കാം എന്ന നിലപാടിൽ തന്നെയാണ് സി പി എം. അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് കഴിയും മുൻപ് സന്ദീപ് വാര്യർ സി പി എമ്മിൽ ചേരാൻ സാധ്യത ഏറെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുള്ള അസ്വാരസ്യം ബി ജെ പിയുമായി ഇടഞ്ഞ സംസ്ഥാന സമിതി അംഗമായ സന്ദീപ് വാര്യർ തിങ്കളാഴ്ച നടന്ന എൻ ഡി എ കൺവെൻഷനിലാണ് മുതിർന്ന നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകിയിട്ടില്ല എന്ന ആരോപണം ഉയർന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടും തന്നെ അവഗണിച്ചതിലാണ് സന്ദീപ് വാര്യറിന് വലിയ രീതിയിലുള്ള അമർഷമുണ്ടായത്. പ്രതിഷേധ സൂചകമായി പാലക്കാട് പ്രചാരണ ചുമതലയിൽ നിന്ന് സന്ദീപ് വാര്യർ ഒഴിഞ്ഞിരുന്നു. നിരവധി മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത കൺവെൻഷനിൽ അണികൾക്കൊപ്പം തന്നെ വേദിയിലായിരുന്നു സന്ദീപ് ഇരുന്നത്. പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായും സന്ദീപ് വാര്യർ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ മുത്താന്തറയിലെ പ്രശ്നപരിഹാരത്തിന് സന്ദീപ് ഇടപെട്ടതും പാർട്ടിക്കുള്ളിലെ നീരസത്തിന് കാരണമുണ്ടായിട്ടുണ്ട്. അതേസമയം അനുനയ നീക്കത്തോടെ മുഖം തിരിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പാർട്ടിയുടെ പ്രചരണത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ കൃഷ്ണകുമാറിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ വലിയ രീതിയിൽ സന്ദീപ് വാര്യർ മുന്നിലുണ്ടായിരുന്നു. 1991 പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം നേതാവും മുൻ ചെയർമാനുമായിരുന്ന എം എസ് ഗോപാലകൃഷ്ണൻ അന്നത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി ചന്ദ്രശേഖരൻ പിന്തുണ തേടി കത്തയച്ചതും പുറത്തുവിട്ടത് സന്ദീപ് വാര്യരായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് അത് വലിയ നാണക്കേടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സന്ദീപ് വാര്യർ പോകാതിരിക്കാനുള്ള അനുരഞ്ജന നീക്കങ്ങളൊക്കെ തന്നെ ശക്തമായി നടക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പോവുകയാണെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്.